back to your channel. In this video, a hair growth video. And hair growth not open. Then we have hair fall, dandruff, evolve issues. So, you guys, all that remedy. I am going to show you. All available. No, I doubt on that. Because I am going to I am going to get a little bit of a നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഓടി പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ നെല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ കാണിച്ചു തരാണ് ഇതാണ് നെല്ലി ഞാൻ കുറച്ച് കമ്പ് ഒടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിപ്പോൾ തലേദിവസം രാത്രിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമ്മൾ നാളെയാണ് ഇത് യൂസ് ചെയ്യുക തലേദിവസം രാത്രിയിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം ഇറങ്ങിയ വെള്ളം യൂസ് ചെയ്യണേ വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് മാത്രം അത്രയും എടുത്തില്ല അതിൽ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇല മാത്രമല്ല അതിൻ്റെ ആ തണ്ടുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ട് അതും നല്ലതാണ് നമ്മുടെ മുടിയിലേക്ക് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല ഇത് മുഴുവനായിട്ടും ഔഷധം തന്നെയാണ് മുടിയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിനുശേഷം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമ്മുടെ ഹെയറിലേക്ക് എന്തുമാത്രം വേണം കുറച്ച് മാത്രം അല്ലേ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളൂ അപ്പം അതനുസരിച്ച് ഇതൊന്ന് തിളച്ചൊരു 5 മിനിറ്റ് തിളച്ചാൽ മതി അത്രയും മാത്രം വെള്ളം എടുത്താൽ മതി പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുകയാണ് വെട്ടി തിളച്ച ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന നെല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം തിളച്ച ശേഷം നമ്മളതങ്ങ് അടച്ച് തന്നെ വെച്ചേക്കുക പിന്നെ തുറക്കണ്ട പിന്നെ നമ്മൾ പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ നേരമാണ് തുറന്നെടുക്കുന്നത് അപ്പം പിറ്റേ ദിവസം അതായത് ഇന്നാണ് നമ്മൾ ചെയ്യുന്നത് ആ ദിവസമാണ് രാവിലെ ഞാനിത് തുറന്നു നോക്കുന്നുണ്ട് തുറന്നു നോക്കുമ്പോൾ തന്നെ കണ്ടോ നന്നായിട്ട് അതെല്ലാം ഒന്ന് മങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ ഇലയും കാര്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ അതെല്ലാം എടുത്ത് ഇന്ന് മാറ്റുകയാണ് അതിനുശേഷം ചെറുതായിട്ട് പൊഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ അതും എല്ലാം നമുക്ക് മാറ്റണം ഒരു അരിപ്പ് വെച്ചിട്ട് അരിപ്പേ കൂടെ അരിച്ചെടുത്താൽ മതി അപ്പം നന്നായിട്ട് എടുത്ത് കാരണം അത് അതിൽ ആ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ വെള്ളമാകുമ്പോൾ നല്ലതായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അതിനുശേഷം ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരൻ നന്നായിട്ട് മാറാനും ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലെമൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം ഞാൻ കുറച്ച് ഡ്രോപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലായെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ ബെറ്റർ റിസൾട്ടാണ് ലെമൺ ചേർക്കുമ്പോൾ ഒന്നോ രണ്ടോ ഡ്രോപ്സ് എങ്കിലും ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല അത് മാത്രമായിട്ട് ചെയ്താലും മതി കേട്ടോ ഇനി നമുക്കിത് ഹെയറിലേക്ക് കൊടുക്കാം കണ്ടില്ലേ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനാണ് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ച് നെല്ലിയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് ഇട്ടൊന്ന് വെള്ളം തിളപ്പിക്കുക അതിന് ശേഷം അടച്ചു വെക്കുക പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് പിറ്റേ ദിവസം ആ സമയത്ത് നമ്മൾ എടുക്കുക അതിനകത്ത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർക്കാം ഡാൻഡ്രഫ് എന്റെ തലയിൽ ഇപ്പൊ കുറച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ കൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തുള്ള ഇഷ്യൂസ് ഒക്കെ വരും അത് മാറ്റിയെടുക്കാനാണ് ഞാൻ ലെമൺ കൂടെ ആഡ് ചെയ്യുന്നത് ലെമൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വർക്ക് ചെയ്യും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ലെമൺ ചേർത്തതേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ യാതൊരു പ്രശ്നങ്ങളും കേട്ടോ ഇല്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഈ വെള്ളം മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് പിന്നെ നമ്മൾ പാക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് ആദ്യം തന്നെ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഹെയർ നന്നായിട്ട് കോമ്പ് ചെയ്യുക കോമ്പ് ചെയ്തതിന് ശേഷം നന്നായി ജടയും കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം ഓയിൽ മസാജ് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ പാക്കിട്ട് കൊടുക്കേണ്ടത് എൻ്റെ ഹെയർ ഇപ്പം അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടാണ് കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇത് മിനിങ്ങാന്നാണ് ഹെയർ വാഷ് ചെയ്തിരുന്നത് ഇന്നലെ ഹെയർ വാഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓയിൽ മസാജ് ചെയ്യാണ് കണ്ടല്ലോ എന്റെ കാച്ചണ്ണയാണ് ഇപ്പൊ ഇത്രേ ആയിട്ടുണ്ട് കേട്ടോ ഉടനെ തന്നെ ഞാൻ കാച്ചണ്ണ ഉണ്ടാക്കും ഇത് തീരുമ്പോഴത്തേ എനിക്ക് ഉണ്ടാക്കണം അപ്പം ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കാച്ചണ്ണം കാരണം കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചെമ്പരത്തി പൂ ചേർക്കാമോ ഇല ചേർക്കാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചായിരുന്നു ആദ്യം നമ്മൾ കാച്ചണ്ണ തയ്യാറാക്കിയത് ഇനി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ കാച്ചണ്ണ വീഡിയോ വേണമെങ്കിൽ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് പിന്നെ എത്ര പേർക്ക് ആവശ്യമുണ്ടെന്ന് ഒന്ന് അറിയാമല്ലോ അപ്പൊ എക്സസ് ഓയിലൊന്നും ഞാൻ എടുത്തിട്ടില്ല ആവശ്യത്തിന് മാത്രം ഓയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവാണേ Thank you.
ഉള്ളിലേക്ക് ഇടിച്ചിട്ടുണ്ട്. ഇതറിയാവല്ലോ വെള്ളമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ അപ്ലൈ ചെയ്യാനാണ്, അതല്ല എങ്കിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ടും ചെയ്യാം. ഞാൻ സ്പ്രേ ബോട്ടിൽ നോർമലി പാക്സൊക്കെ ചെയ്ത് കാണിക്കുന്നതാണ്, പക്ഷെ എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരെങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യട്ടോ. സ്കാൾപ്പിലേക്ക് നന്നായിട്ട് കൊടുക്കുക, ഹെയർ ലെങ്തിലും കൊടുക്കാം, ഹെയർ ഫുള്ളായിട്ട് കൊടുക്കാം. എല്ലാത്തിലും ഉപരി ഇത് നമ്മൾക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ കുളിമുറി പോയി നിന്നിട്ട് താളി യൂസ് ചെയ്യത്തില്ലേ, നമ്മൾ ബാത്റൂമിൽ പോയി നിന്നിട്ട് താളി യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ നമ്മൾക്ക് തലയിൽ ഒഴിച്ച് നന്നായിട്ട് എടുത്തിട്ട് ഒരു 5 to 10 minutes വെച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമ്മളുടെ ഹെയറിലേക്ക് ഇത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പാക്ക് മുഴുവനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാവേ. അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതായിട്ട് മസാജ് കൊടുക്കും. ഇപ്പൊ ഹെയർ നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ്, കഴിവതും കെട്ടി വെക്കാതെ നോക്കുക, മുടിക്കായ പോലുള്ള ഇഷ്യൂസ് വരാതിരിക്കാനായിട്ടോ കെട്ടി വെക്കാതെ. കാരണം നോർമൽ വാട്ടറി ആയിട്ടുള്ള പാക്കല്ലേ, അപ്പൊ അതുകൊണ്ട് കെട്ടി വെക്കാതെ ഒന്ന് ഉടക്കി ഇട്ടാൽ മാത്രം മതി കേട്ടോ. മുടിക്കായിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ ഇഷ്യൂ ഒന്നും വരാതിരിക്കാനായിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ കുളി കഴിഞ്ഞിട്ടൊക്കെ കുളിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഇട്ടത്തില്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് ജസ്റ്റ് ഉടക്കി ഇട്ടേക്കുവാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലേക്ക് വീഴുകയോ ചെവിയിലേക്ക് വീഴുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഉടങ്ങി കിടക്കുമ്പോൾ മുടിക്കാ ഇഷ്യൂസിൻ്റെ ഒന്നും പ്രശ്നം വന്നില്ല കേട്ടോ. പിന്നെ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുക. ഷാമ്പും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ നന്നായിട്ട് വെള്ളം ഒഴിക്കുക, ഒഴിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് വിടുക. നല്ലതാണ് ഇത് ചെയ്യുന്നത്, വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ചെയ്യാതാണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നെല്ലി കിട്ടുന്നവരെ മസ്റ്റായിട്ട് നെല്ലി ചെടി തന്നെ എടുക്കുക, അതല്ലാത്തവർക്ക് നെല്ലിക്ക എടുക്കാന്നാണ്. നെല്ലിക്ക ഇതുപോലെ നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ പാക്കായിട്ടും ഒക്കെ ചെയ്യാം. നെല്ലിക്ക ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി, നെല്ലിക്ക പാക്ക് ചെയ്യാമോ, അമല പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്യാമോ എന്നൊക്കെ. എല്ലാം ചെയ്യാം, അവകാശം എടുത്ത് പയ്യെ പയ്യെ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലൈമറ്റിനോട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഹെയർ ഫോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എത്രയും വേഗം ഇത് നിർത്താനായിട്ടുള്ള റെമഡി ചെയ്യാൻ. ഒണിയൻ ജ്യൂസും അലോവേരയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതായിരുന്നു, എനിക്ക് നന്നായിട്ട് വർക്കാവുന്നതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഒണിയൻ അത്ര മാച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു ടിപ്പ് കാണിച്ചു തരുന്നത്. നെല്ലിയുടെ നല്ലതാണ്, നിങ്ങൾ ട്രൈ ചെയ്തോളൂ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഇതൊക്കെ നാച്ചുറൽ മെത്തേഡാണ്, നിങ്ങൾക്ക് ഇറിട്ടേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഹെയർ ഫോളോ കാര്യങ്ങളെ കാണിക്കുള്ളൂ, അല്ലാതെ നിങ്ങൾ മുടി മൊത്തമായിട്ട് കൊഴിഞ്ഞു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മാച്ചാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഓയിൽ മസാജ് മസ്റ്റായിട്ടും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഓയിൽ ഏതാണോ അത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഹെയർ ഫോളും ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്നൊരു സൊല്യൂഷനായിട്ട് ഞാൻ ഓടി വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.